ഹായ് സുഹൃത്തുക്കളെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അതിൻ്റെ എപ്പിസോഡ് ഇന്ന് പത്താമത്തെ എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞ് പത്താമത്തെ ദിവസം അപ്പോൾ അങ്ങനെ ഒമ്പതും വട്ടൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുള്ള പരിപാടികളാണ് പല നാടകീയ രംഗങ്ങളും അവിടെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ബിഗ് ബോസ് കണ്ടതുപോലെയല്ല സീസൺ ഫൈവ് പോലെയല്ല സീസൺ സിക്സിൽ പിന്നെ കണ്ടസ്റ്റൻസ് സെലക്ഷൻ അത്ര വലിയ പോരാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോളരി വാണങ്ങളായിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ അതിലുണ്ട് അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെ പത്താമത്തെ ദിവസം ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു കുട്ടികളായിട്ട് അഭിനയിച്ചിട്ട് മൂന്ന് പേരെ പവർ റൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ രേഖയും അതുപോലെ തന്നെ ജാസ്മിയും പിന്നെ വേറെ നമ്മുടെ അതായത് ചേച്ചിയുണ്ട് ചേച്ചി ഉണ്ട് ആ ചേച്ചിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല വായിൽ കിട്ടുന്നില്ല പാറക്കുട്ടിന്നാണ് ആ പേര് ഇന്ന് കുട്ടിയുടെ പേരുണ്ടായിരുന്നത് അപ്പോ ഈ പാറക്കുട്ടിയും പിന്നെ നമ്മുടെ സ്ത്രീ സ്ത്രീ ആ രണ്ട് കുട്ടികളും കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു പക്ഷെ ചിന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നല്ലോ അതില് ജാസ്മിൻ്റെ പേരുള്ള ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മോശമായിരുന്നു കേട്ടോ അവൾ എല്ലാ അല്ലാതെ തന്നെ അവൾ വളരെ മോശമാണ് അവളുടെ ഇടപെടലുകളും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുമായിട്ടുള്ള അവളുടെ പിന്നെ കണ്ടന്റ് ക്രിയേഷൻസ് അതുപോലെ തന്നെ അതിൽ നടക്കുന്ന നാടകീയ രംഗങ്ങൾ ഇതൊന്നും ഓവറായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വഴികളെ എന്ന് അല്ല എന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല കാരണം അവൾ അതിലൂടെ ഒരു എന്താ പറയുക ഒരു പ്രേക്ഷകരെ ഒന്ന് ഇടം കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സീനുകളൊക്കെ ഇടുന്നതാണ് അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നവൾ അതിൽ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കമൻ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഞാൻ തന്നെ ഇതിൽ പച്ചക്ക് പറയണം എന്നില്ല ഏറ്റവും വേഗം തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് ജാസ്മിനാണ് കാരണം എന്ന് വെച്ച് മലയാളികളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് മലയാളമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിലുള്ളത് ജാസ്മിൻ ജാഫറാണ് അപ്പോൾ മലയാളികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തികളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജാസ്മിന വെളി വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടുള്ള സാഹചര്യത്തിലൂടെ നടങ്ങുന്ന ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ഋഷിക്കുട്ടൻ ഋഷിക്കുട്ടൻ നല്ലൊരു കണ്ടന്റ് മേക്കറാണ് പക്ഷേ ഓവർ ടൈം ആയിട്ടില്ല ചില സമയങ്ങളിൽ മാത്രമേ പുള്ളിക്കാരൻ പത്തി ഉയർത്താറുള്ളൂ അതുപോലെ തന്നെ ഓവർ ആക്ടിങ്ങൊന്നുമില്ല ചെറിയ ചെറിയ ആക്ടിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത് ഓവർ ആക്ടിങ്ങും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ പെൺകുട്ടി പിന്നെ ഇതിലുള്ള ടാസ്ക് കഴിഞ്ഞതിന് ശേഷം റോക്കി അസി റോക്കി മുഖം കഴുകുന്ന സമയത്ത് ഗബ്രിയമായിട്ടുള്ള സംസാരത്തിനിടയിൽ അവൾ കാണിച്ച ചില മുഖത്ത് കാണിച്ച ചില റിയാക്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാകാം അവളുടെ ഉള്ളിൽ അവളുടെ മനസ്സിൽ ഉള്ള ഒരു രാക്ഷസി ആ രാക്ഷസി പുറത്ത് ചില സമയങ്ങളിൽ വന്നുകൊണ്ടേയുണ്ട് കാരണം കോളനി വാണങ്ങൾ എന്നുൾപ്പെടുത്താം മലയാളികൾ കമൻ്റിടുന്ന ഒരു കമൻ്റാണ് കോളനി വാണങ്ങൾ അങ്ങനെയുള്ള ചില ആറ്റിറ്റ്യൂഡുകളുമായിട്ടാണ് ജാസ്മിനെ അതിൽ കാണിച്ചു കൂട്ടുന്നത് കാരണം പക്ക കൂതറയായിട്ടുള്ള കൂതറത്തരങ്ങൾ മാത്രമാണ് കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഇതൊരു റമതാ മാസം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ശരിയായ രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല വളരെ മാന്യമായിട്ടാണ് സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജിൻഡോ ഷിജോ അതുപോലെ തന്നെ റോക്കി രേഖ പിന്നെ നൂറ നൂറയൊക്കെ വീണ്ടും പത്തി ഉയർത്താൻ ഒരു എന്താ പറയുക സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലായിരുന്നു പുള്ളിക്കാരി ഇപ്പോഴ് ചെറിയ ചെറിയ ഫയറുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാർ കുഴപ്പമില്ല നൂറ ദിസ് ജസ്റ്റ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഷിജോ ഷിജോവും വലിയ കുഴപ്പക്കാരനല്ല നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മുടെ ഗബ്രിയും ഇവരുമായിട്ടുള്ള രതീഷുമായിട്ടുള്ള ഒരിത് പിന്നെ ബാത്റൂമിലിരുന്നു കൊണ്ട് കേട്ടൊരു വ്യക്തിയാണ് ഷിജോ മെന്റാലിറ്റി ആയിട്ടുള്ള നല്ലൊരു ഗെയിം പ്ലെയർ ആണ് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ രണ്ട് പുതിയ മുഖങ്ങളുമുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട് ഏതായാലും എത്രത്തോളം പോകുന്നു എന്നറിയില്ല ആ ചീറ്റലും തുപ്പലും ഫയറുകളൊക്കെ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ രേഖയുടെ കയ്യിൽ നിന്ന് ചാവി ഇന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന അലമാരയുടെ സ്റ്റോറിൻ്റെ ചാവി മിസ്സായിട്ട് അവരുടെ ബാഗിൽ നിന്നാണ് കിട്ടിയത് അതിനു വേണ്ടിയിട്ട് രേഖ ഒരുപാട് കരച്ചിലും പിടിച്ചലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ബിഗ് ബോസ് വിളിപ്പിച്ചു അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു രേഖ പഠിച്ചത് സൈക്കോളജിയൊക്കെയാണ് അപ്പം അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ പല മാനസിക ശാരീരിക വെല്ലുവിളികളൊക്കെ നേരിടാൻ തയ്യാറായിട്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ മലയാളം സിക്സിൽ ഇനി കാണാൻ പോകുന്ന പൊട്ടി പൂരങ്ങളായിരിക്കും പക്ഷേ ഇതിലുള്ള കണ്ടസ്റ്റൻസുകളൊക്കെ വളരെ വളരെ മോശം കണ്ടസ്റ്റൻസുകളായിട്ടുള്ള ചില വ്യക്തികൾ അതിലുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇനി വരുന്ന എപ്പിസോഡുകൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ രേഖ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഓൾ ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇവിടുണ്ടല്ലോ അൻസിബ അൻസിബയും വരില്ല എത്ര മോശക്കാരം ഒന്നല്ല അത്യാവശ്യം നല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടൻസൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഗെയിമൊക്കെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വൺ ടു ത്രീ അതായത് വെച്ചാല് ആറേ ബായി ഉണ്ടല്ലോ ആ ബായി അവൾ മറ്റേ അവളുടെ പേര് ബായി ലാസ്റ്റ് ബായി ഉള്ളവള് അവളെന്നെ അവളും പിന്നെ ജാസ്മിന ജാഫറുമാണ് ഏറ്റവും കൂടുതൽ ഗബ്രിയെ അട്രാക്റ്റഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ലവ് കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പല രീതി ഇതൊക്കെ ഒരുപാട് ദിവസങ്ങളിലേക്ക് മുമ്പോട്ട് പോവാനുള്ളത് മാത്രമല്ല അതില് ഫ്രണ്ടാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഈ പെണ്ണിൻ്റെ വേക്കിൽ വാലാട്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഗബ്രി കാരണം ഗബ്രി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വേറെ തന്നെ ഒരു വൈബാണ് കാരണം അവൻ്റെ വഴികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ലെവലായിട്ടുള്ള വഴികളാണ് ഇനി വരുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടച്ചൻസ് ആരൊക്കെയാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഇനി വരുന്ന എപ്പിസോഡുകളിൽ പലത് കാണാനും ഉണ്ട് പലത് കേൾക്കാനും ഉണ്ട് പലതറിയാനുമുണ്ട് അതുപോലെ തന്നെ ഋഷിക്കുട്ടൻ്റെ ചില പൊട്ടിത്തെറികളൊക്കെ വന്നിട്ടുണ്ട് റോക്കി ബായിയുടെ ഒരുപാട് ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് റിയൽ ആയിട്ടുള്ളത് തന്നെയാണ് റോക്കി ബായ് ഇസ് ദ ബെസ്റ്റ് റോക്കി ബായ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോ വേറെ ലെവലാണ് ജിൻഡോയുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയുടെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഈ നിലയിലെത്തിയിട്ടുള്ളത് ഏതായാലും എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഉണ്ട് പക്ഷേ അൻസിബ അൻസിബ സോറി ജാസ്മിൻ ഗബ്രിയ ഇവർ രണ്ടാരും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനുള്ളതാണ് അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്യൻ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുള്